എല്ലാവർക്കും വീഗൻ വോയിസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉള്ളത് ഗ്ലോബൽ വില്ലേജിലാണ്, ദുബായില്. അപ്പൊ നമുക്ക് ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഗ്ലോബൽ വില്ലേജിനകത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പെർ ഹെഡ് 15 ദിർഹംസ് ആണ് ടിക്കറ്റ് റേറ്റ്. കയറി വരുമ്പോൾ തന്നെ ബുർജ് ഖലീഫയുടെ ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 28 പവലിയൻസ് ആണ് ഗ്ലോബൽ വില്ലേജിലുള്ളത്. ഇത് UAE പവലിയൻ ആണ്. അവിടെ തന്നെ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റണ്ട് ഷോയും മറ്റും നടത്തുന്ന ഒരു ഏരിയ ആണ്. രാത്രി 7:30 തൊട്ടാണ് അവിടെ ഷോ ഉള്ളത്. ഈ കാണുന്നത് യൂറോപ്പിൻ്റെ പവലിയൻ ആണ്. ഇതിൻ്റെ അകത്ത് അവർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും പെയിൻറ്റിങ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ വെറൈറ്റി ഭക്ഷണങ്ങളും ഒക്കെയാണ് അവരതിൻ്റെ അകത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ബോസ്നിയൻ ഹൗസ് എന്ന് പറഞ്ഞൊരു വലിയ റെസ്റ്റോറൻ്റ് ആണ്. ആളുകളെ ആകർഷിക്കാനായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മെനു കാർഡും പിടിച്ചുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. നമുക്കതിലേക്കൂടെ നടക്കുമ്പോൾ തന്നെ അവരുണ്ടാക്കുന്ന ഭക്ഷണം കാണാൻ സാധിക്കും. അവിടെ ഒരു ഷെഫ് കബാബൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് അവിടെ പോയി നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്.
അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പവലിയൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. കയറുമ്പോൾ തന്നെ കാശ്മീരി ഡ്രസ്സും അതുപോലെ തന്നെ ചെപ്പൽസും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഈ കാണുന്നതൊരു ചിത്രകാരനാണ്. നമ്മൾ മൊബൈലിൽ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അത് പേപ്പറിലാക്കി വരച്ചു തരുന്നതാണ്. ഈ കാണുന്നത് ആഫ്രിക്കയുടെ പൗലിയനാണ്. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കളും ഒക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. രാത്രി ആയതോടുകൂടി തന്നെ ഗ്ലോബൽ വില്ലേജിലെ ലൈറ്റൊക്കെ ഓണായി തുടങ്ങി. ശരിക്കും ഇപ്പോൾ നല്ലൊരു കാഴ്ചയാണ് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ചേട്ടൻ കാരിക്കേച്ചറൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോട്ടോ കൊടുത്താൽ 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ വരച്ചു തരും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ ഫുള്ള് സീ ഫുഡാണ് കിട്ടുന്നത്. കൂടുതലും ഫിലിപ്പീൻസിൻ്റെയൊക്കെ ഫുഡാണ് ഇവിടെ ഉള്ളത്. പ്രോൺസും ഒക്ടോബസും ഒക്കെ അവരിങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വിസിറ്റിംഗ് വിസയിലും മറ്റും വരുന്നവർക്ക് വരാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഗ്ലോബൽ വില്ലേജ്. 28 പവലിയൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഭക്ഷണ രീതിയും അവരുടെ കരകൗശല വസ്തുക്കളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ കുട്ടികൾക്ക് വന്നാലും ഇവിടെ നല്ലപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അവർക്കായിട്ടുള്ള ഗെയിംസും റൈഡുകളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് കാഴ്ചകൾ കുറഞ്ഞ പൈസയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഗ്ലോബൽ വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.